ഇ8 വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 5 അധ്യായം 1 കവിത വിദഗ്ധും ചിത്രങ്ങൾ ചാപ്റ്റർ 1 പോയറ്റിക് പിക്ചേഴ്സ് മലയാളം എന്ന കവിതയിൽ വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിച്ചത് നിങ്ങൾ ഇതിനകം പരിചയപ്പെട്ടു. ഈ കവിത ചൊല്ലുമ്പോൾ പല ചിത്രങ്ങളും നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നു. മനസ്സിൽ തോന്നുന്ന ഈ ചിത്രങ്ങൾ ഒന്ന് വരച്ചു നോക്കിയാലോ? ഇതിനുവേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള കളർ പെയിൻ്റ് എന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് കളർ പെയിൻ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നത്? അപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, കളർ പെയിൻ്റ് എന്ന ക്രമത്തിൽ നമുക്ക് കളർ പെയിൻ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, കളർ പെയിൻ്റ് എന്ന ക്രമത്തിൽ കളർ പെയിൻ്റ് സോഫ്റ്റ്വെയർ തുറക്കുക. കളർ പെയിൻ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ക്യാൻവാസ് ഉണ്ട്. ഈ ക്യാൻവാസിൻ്റെ വലുപ്പം നമുക്കിങ്ങനെ ഇതിൻ്റെ വീതി, അതുപോലെ ഉയരം, നീളം, വീതി എന്നിവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന ഈ ഡ്രോയിങ് ടൂൾസ് നമുക്ക് വരയ്ക്കാനുള്ള ടൂളുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ താഴെ നമുക്ക് കളർ പാലറ്റും ഇവിടെ കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ചിത്രമാണ് നമുക്ക് കളർ പെയിൻറ്റിൽ വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഓരോ ടൂളുകളും മനസ്സിലാക്കുന്നതിന് മൗസ് പോയിൻ്റർ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ നമുക്കിതുപോലെ അതിൻ്റെ പേര് കാണാം. ഉദാഹരണത്തിന് ഇവിടെ പെൻ എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രഷ്, കളർ പിക്കർ, സ്പ്രേ, റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചു നോക്കാം. അതിനുവേണ്ടി ഈ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം വരയ്ക്കുന്നു. ഈ ചതുരത്തിനകത്താണ് നമ്മൾ ഇനി നമ്മുടെ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കിയാലോ? സേവ് ചെയ്യുന്നതിന് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9, സ്റ്റുഡൻസ് വർക്ക് 5 എന്ന ഈ ഫോൾഡറിനകത്ത് നമുക്ക് ഈ പ്രവർത്തനം, ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് കളർ പെയിൻറ്റിലെ KP1 കളർ പെയിൻറ് 1 എന്ന് നൽകി ഞാനിവിടെ സേവ് ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ KP1.png കളർ പെയിൻറ് എന്ന് കാണുന്നതാണ്. അഥവാ ഈ വരച്ച ചിത്രം ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഫയൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഹോം ഫോൾഡർ തുറക്കാം. ഇതിനകത്ത് നൽകിയിട്ടുള്ള സ്റ്റുഡൻസ് വർക്ക് 5 എന്ന ഈ ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് KP1.png എന്ന ഈ ഫയൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ആക്ടിവിറ്റി 1.1 നമ്മൾ പൂർത്തിയാക്കി സേവ് ചെയ്ത് കഴിഞ്ഞു. ആക്ടിവിറ്റി 1.2, ലെറ്റസ് ഡ്രോ മൗണ്ടെയ്ൻസ് ആൻഡ് വാലീസ്. മലകളും മേടുകളും നമുക്ക് വരക്കാം അടുത്തതായിട്ട്. ഇതിനുവേണ്ടി ടൂൾ ബാറിലെ ലൈൻ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. ലൈൻ ടൂൾ സെലക്ട് ചെയ്ത് ഇത്തരത്തിൽ ഈ ചിത്രത്തിലെ മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ വരച്ച ഇതിലേക്ക് വരുന്നു. ഇവിടെ ഒരു ലൈൻ ടൂൾ ഇവിടെ കാണാം. ലൈൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. ചിത്രത്തിന് മധ്യഭാഗത്തിന് താഴെയായി ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്കവിടെ ഒരു വര ലഭിക്കുന്നു. ഇനി നോക്കൂ, ഇവിടെ ചില മൗണ്ടെയ്ൻസ് വരയ്ക്കാനുണ്ട്. നമുക്കത് വരക്കാം. അതിനുവേണ്ടി ഇതേ ടൂൾ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ നിറം, ഇപ്പോൾ കറുപ്പ് നിറമാണ്, നമുക്കിതിൻ്റെ നിറം, ഈ നിറം സെലക്ട് ചെയ്യാം. മൗണ്ടെയ്ൻ ഞാൻ വരക്കുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. മൂന്നാമതൊരു മൗണ്ടെയ്ൻ കൂടി വരച്ചുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു. നോക്കൂ, നമുക്ക് നൽകിയ ചിത്രത്തിൽ ഇവിടെ ചെറുതായി ഒരു ഗ്യാപ്പുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? എറൈസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മായ്ച്ചു കളയാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാം എറൈസർ ടൂൾ.
എറൈസർ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഈ ഭാഗത്തായി ചെറുതായി നമുക്കിതേപോലെ ആ ഭാഗം മായ്ച്ചു കളയാവുന്നതാണ്. ഇനി ഡ്രോയിങ് ഫീൽഡ്സ്, വാലീസ് ആൻഡ് റിവേഴ്സ്. പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇത് വരയ്ക്കേണ്ടത്. നമുക്ക് പാടങ്ങളും മേടുകളും പുഴയും വരക്കാം. ഇതിനുവേണ്ടി പെൻസിൽ ടൂളാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് നമ്മളിവിടെ വരക്കുന്നത്. ഇത്തരത്തിൽ ഫീൽഡ്സ് നിങ്ങൾ വരച്ച് പൂർത്തിയാക്കുക. നമുക്ക് ഇതൊന്നുകൂടി സേവ് ചെയ്യാം. അതിനുവേണ്ടി ഈ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ ഇത് വീണ്ടും സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രവർത്തനം ഒന്ന് ചെയ്ത് നോക്കൂ.